ആത്മസംസ്കരണം ഖുർആനിലൂടെ എന്നതാണ് നമ്മുടെ വിഷയം. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞത് തന്നെ لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين الله جل جلاله സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ അനുഗ്രഹം നൽകിയിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ, മലക്കുകളിൽ നിന്നല്ല, ജിന്നുകളിൽ നിന്നല്ല, മനുഷ്യ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു മഹാനായ പ്രവാചകരെ, റസൂലിനെ അല്ലാഹു പറഞ്ഞയച്ചിരിക്കുന്നു. എന്താണ് ആ റസൂൽ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ തെളിവുകൾ, അല്ലാഹുവിന്റെ സൂക്തങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നു. അത് ഓതിക്കേൽക്കുമ്പോൾ തന്നെ എത്രയോ ഇരുട്ടുള്ള ഹൃദയങ്ങൾ, അന്ധകാരനിബിഡമായ ചിന്തകൾ സംസ്കരിക്കപ്പെടുന്ന വിധത്തിലാണ് അല്ലാഹു ആ ഗ്രന്ഥം വെച്ചിട്ടുള്ളത്. എന്നാൽ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ഖുർആൻ പറയുന്നു, ആ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിക്കുന്നു, അവരെ സ്ഫുടം ചെയ്യുന്നു, അവരെ ശുദ്ധീകരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ അവർക്ക് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിവരണങ്ങളും എല്ലാവിധ തത്വജ്ഞാനങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അവരെ സംസ്കരിക്കുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. സമൂഹത്തെ സമുദ്ധരിക്കാൻ, സംസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ആ ഖുർആൻ മുഖേന ജനങ്ങളെ സംസ്കരിക്കുന്ന തുല്യതയില്ലാത്ത ഏറ്റവും വലിയ സംസ്കാര സമ്പന്നനായ, ഏറ്റവും വലിയ സംസ്കരണമുള്ളവരായ, ജീവിതത്തിലൊരു ചെറിയ കറ പോലും പുരളാത്ത, ഒരു കറയിലും കുടുങ്ങാത്ത, ഒരന്ധകാരത്തിലും പെട്ടുപോകാത്ത, ഒരിക്കലും ഒരു തെറ്റും ചിന്തിക്കാത്ത, ഒരു തെറ്റിലും പോയി പെട്ടുപോകാത്ത, എപ്പോഴും ജീവിതത്തിന്റെ തുടക്കം മുതൽ പരിപൂർണ സംസ്കരണത്തിൽ മാത്രം ജീവിച്ച ഒരു മഹാനെ, അഥവാ തുല്യതയില്ലാത്ത മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്തിരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അവതരിക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, മനുഷ്യന്റെ സംസ്കരണത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ആദ്യമായി അവതരിക്കുന്ന സൂക്തം തന്നെ ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, വായിക്കുക വായിക്കുക, പഠിക്കുക, ശ്രവിക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. വിജ്ഞാനത്തിലൂടെയല്ലാതെ, അറിവിലൂടെയല്ലാതെ മനുഷ്യന്റെ സംസ്കരണം സാധ്യമല്ല.
ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശാരീരിക ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം, മനുഷ്യ സമൂഹത്തിന്റെ മഹത്വം മലക്കുകൾക്ക് വരെ തെളിയിച്ചു കൊടുക്കാൻ ആദ്യമായി ചെയ്തത് പഠിപ്പിക്കുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സർവ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. വസ്തുക്കളുടെ കുറെ പേര് പഠിക്കുക എന്നത് മാത്രമല്ല, എല്ലാ ഭാഷയിലും എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അത് പഠിക്കുക എന്നത് ചെറിയ വിഷയമല്ല. നീ നിന്റെ റബ്ബിന്റെ പേര് കൊണ്ട് തുടങ്ങി വായിക്കുക. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ആ റബ്ബ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന റബ്ബാണ്, നിന്നെ ഉണ്ടാക്കിയതും നിനക്കുള്ളത് മുഴുവനും തന്നവനാണ്. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്, അവന്റെ സൃഷ്ടിപ്പ് ആശ്ചര്യജനകമാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവന്റെ സൃഷ്ടിപ്പ് ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മെ അടിക്കടി ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്നത്. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മാനുഷിക സമൂഹത്തിന്റെ സർവ സംസ്കരണത്തിനും അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ മനുഷ്യ സമൂഹത്തെ വിളിച്ച് അതാ യാതൊരു വിവേചനവുമില്ലാതെ, കക്ഷിത്വമില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ, യാതൊരു വിവേചനവും കാണിക്കാതെ അതേ എല്ലാ ജനങ്ങളെയും വിളിച്ച് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടും പറയുന്നു. ഉബ്ദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥന് നിങ്ങൾ ആരാധന നടത്തുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ അവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരായ നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ, അവരെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത് അവനാണ്. ആ റബ്ബിനെ അനുസരിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് നിങ്ങൾ ജീവിക്കുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാകും. പഴകിയ ഒരു നോട്ടീസ് ഞാൻ കേരളത്തിൽ നിന്ന് വായിച്ചു, ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്ന നോട്ടീസ്. അതിന്റെ ചുവടെ കൊടുത്തിരിക്കുന്നത് ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്, NB ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നു. പ്രസംഗത്തിന് ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്. പഴയ കാലത്ത് ഉച്ചഭാഷിണി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചുരുക്കം ചില കടകളുടെ മേലെ എയർ കണ്ടീഷനുള്ള കടയാണ് എന്ന് ബോർഡ് വെക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പ്രത്യേകം ബോർഡ് വെക്കുന്ന കാലമുണ്ടായി. പഴതൊക്കെ മാറി മാറി വരികയാണ്, എല്ലാം സാർവത്രികമാവുകയാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഈ മൈക്ക് സെറ്റ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതല്ല, മറിച്ച് ഉള്ളത് സംഘടിപ്പിച്ചതാ. ഇരുമ്പ്, അലൂമിനിയം, പിത്തള, പ്ലാസ്റ്റിക്, റബ്ബർ, ചെമ്പ്, ഇങ്ങനെ ഇതുണ്ടാക്കാൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. അല്ലാഹു സൃഷ്ടിച്ചു വെച്ചത് എടുത്തിട്ട് പലതും ഉണ്ടാക്കും, നേരെ മറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കുക എന്നത് ലോകത്തിന് വരെ ഒരാൾക്കും കഴിഞ്ഞില്ല. ഉള്ളത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു അവനെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നു, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഖാലിഖായ അല്ലാഹു, സൃഷ്ടാവായ അല്ലാഹു, അവൻ സൃഷ്ടാവാണ് എന്നതുകൊണ്ട് തന്നെ അനുസരിക്കപ്പെടാൻ അർഹനാണ്, ആരാധിക്കപ്പെടാൻ അർഹനാണ്,
അവൻ മാത്രമേ ആരാധന കർഹനുള്ളൂ, അവൻ മാത്രമേ വാസ്തവത്തിൽ കഴിവുള്ളവനുള്ളൂ, അവൻ മാത്രമേ അറിവുള്ളവനുള്ളൂ, അവൻ മാത്രമേ അധികാരമുള്ളവനുള്ളൂ. മറ്റെന്തെല്ലാം അറിവുകൾ, എന്തെല്ലാം കഴിവുകൾ, എന്തെല്ലാം അധികാരങ്ങൾ, എന്തെല്ലാം മഹത്വങ്ങൾ ആർക്കുണ്ടോ അത് മുഴുവനും അള്ളാഹു നൽകുന്നതാണ്. ഏത് അനുഗ്രഹം ആര് മുഖേന എത്ര എങ്ങനെ കിട്ടിയാലും ഫമിനല്ലാഹ്, അത് അള്ളാഹുവിങ്കൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തുല്യമാണോ ചോദിച്ച ഉടനെ പറയുന്നു, ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ പോയിട്ട് അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ സാധ്യമല്ല. അതേ ഇന്നല്ലാഹ ലഗഫൂറു റഹീം. പക്ഷേ എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥൻ, എല്ലാം സൃഷ്ടിക്കുന്നവൻ, കൊടുക്കുന്നവൻ, തടയുന്നവൻ ആ റബ്ബ് ക്രൂരനല്ല, അവൻ അക്രമിയല്ല, അവൻ ഭീകരനല്ല, അവൻ ദയാലുവാണ്, മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്, കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ഷണിക്കുകയാണ്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ സംസ്കരണത്തിന്റെ അടിത്തറ നിങ്ങൾ കണ്ടില്ലേ, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഓ മനുഷ്യ, നിന്റെ മാതാപിതാക്കൾ പരസ്പരം ലൈംഗികമായി ബന്ധപ്പെട്ട് അവരുടെ അണ്ഡവും ബീജവും തമ്മിൽ സങ്കലനം നടത്തി കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന വസ്തുവുമേന നിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു നടത്തി. നിനക്ക് നിന്റെ മുൻകാല സംഭവങ്ങൾ ചിന്തിക്കുമ്പോൾ അഹങ്കരിക്കാൻ അവകാശമില്ല. നീ ഒരു വലിയ അധികാരിയാണെന്ന് ചിന്തിക്കാൻ വകുപ്പില്ല. നിനക്കൊരിക്കലും പൊങ്ങച്ചം പറയാൻ ഇവിടെ അധികാരമില്ല. ഇവിടെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു നിന്നെ ആ മ്ലേച്ഛമായ വസ്തുവിൽ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുകൽ അക്റം. അതേ ഉന്നതനും ഏറ്റവും മഹാനും നിന്റെ റബ്ബാണ്. നീ ആ റബ്ബിന്റെ പേരുച്ചരിച്ച് നീ പാരായണം ചെയ്യുക. ആ പേരുച്ചരിച്ചുകൊണ്ട് നീ വായിക്കുക. ഇഖ്റഉ വറബ്ബുകൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച ആ റബ്ബാണ്. മനുഷ്യൻ അറിയാത്തതൊക്കെയും പഠിപ്പിച്ചത് ആ റബ്ബാണ്. അങ്ങനെ മനുഷ്യനെ വിജ്ഞാനത്തിന്റെ സാഗരങ്ങളിൽ കൊണ്ടുപോയി എത്രയോ മുത്തുകൾ, അതാ മുത്തുകൾ എത്രയോ സൗജന്യം നീ കൊടുത്ത ആ രാജാവിനെ സ്നേഹിച്ചുകൊണ്ട്, ആ രാജാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നീ വായിക്കുക പഠിക്കുക. പഠനമാണ് നിന്റെ സംസ്കരണത്തിന് കാരണം, വായനയാണ് നിന്റെ പുരോഗതിക്ക് കാരണം, വിദ്യാഭ്യാസമാണ് നിന്റെ പുരോഗതിക്ക് കാരണം. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സംസ്കരണത്തിന് ആദ്യമായി തന്നെ വിജ്ഞാനത്തിലേക്ക്, വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിലേക്ക്, വിജ്ഞാനം ഇവിടെ പ്രചരിപ്പിക്കുന്നതിലേക്ക്, വിദ്യാഭ്യാസ രംഗത്തേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ആശയം അള്ളാഹുവിലുള്ള വിശ്വാസത്തിലധിഷ്ഠിതമായ പഠനം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലധിഷ്ഠിതമായ ചിന്ത. സഹോദരന്മാരെ, മനുഷ്യന്റെ ഈമാൻ, വിശ്വാസം അതൊരു പ്രകാശമാണ്.